അതൊക്കെയാണ് പ്രധാനപ്പെട്ട തലക്കെട്ടുകളായി മാറുന്നത്, പ്രധാനപ്പെട്ട വാർത്തകളായി മാറുന്നത്. പി എസ് സി കോഴ ആരോപണം ഇന്ന് വീണ്ടും സഭയുടെ പരിഗണനയിലേക്ക് വന്നു. ഏത് അന്വേഷണത്തിനും സർക്കാർ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ മറുപടി നൽകി. വാങ്ങിയ കാശ് തിരികെ കൊടുത്ത് ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണെന്നും പി എസ് സി അംഗത്വം ലേലത്തിന് വെച്ചിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് സബ്മിഷനിൽ ആരോപിച്ചു. എന്നാൽ ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പും ഉണ്ടാകില്ല എന്നും ശക്തമായ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. തുടർച്ചയായി രണ്ടാം ദിവസവും പി എസ് സി കോഴ ആരോപണം നിയമസഭയിൽ പ്രതിപക്ഷമുയർത്തി. പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷനായാണ് ഇന്ന് വിഷയം സഭയിൽ വന്നത്. പി എസ് സിയെ സംശയനിഴലിൽ ആക്കിയെന്നും കേസെടുക്കാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്നുള്ള ചില എം എൽ എമാരുടെയും പേരുകളൊക്കെ പറഞ്ഞാണ് ഈ യുവ നേതാവ് പണം കൈപ്പറ്റിയതെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. നിയമനങ്ങളിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും നടപടികൾ സുതാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് കാലത്ത് 8:21 നമ്മുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ട് സർ. അതാണ് ആദ്യമായി കിട്ടിയ ഒരു പരാതി. അത് പരാതി ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പരാതി വേണമല്ലോ എന്ന് കൃത്യമായി ധാരണയോടുകൂടി തയ്യാറാക്കിയതാണ്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പരാതിയെപ്പറ്റി തനിക്കറിയില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പരാതി ലഭിച്ചില്ലെങ്കിൽ എന്തിനാണ് ഡോക്ടർ ദമ്പതികളുടെ മൊഴിയെടുത്തതെന്ന് മറുചോദ്യമുയർത്തി. പരാതി ഒത്തുതീർപ്പാക്കാൻ സി പി ഐ എമ്മും സർക്കാരും ഇടപെടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നിങ്ങളുടെ പോലീസ് എന്തിനാണ് ഈ ഡോക്ടർ ദമ്പതികളുടെ മൊഴിയെടുത്തതെന്ന്? ഒന്ന്. രണ്ട്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇല്ലെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി എം എൽ എ കൂടിയായ സി എം വി ഗോവിന്ദൻ ഈ ആരോപണം പാർട്ടിയും സർക്കാരും പരിശോധിക്കും എന്ന് പറഞ്ഞത്? ഏത് തരത്തിലുള്ള അന്വേഷണത്തിനും തയ്യാറെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഒത്തുതീർപ്പ് ആരോപണം നിഷേധിച്ചു. ഇതൊക്കെ ഉയർന്നു വന്ന പരാതിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളാണെങ്കിൽ ആ കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഗൗരവമായ അന്വേഷണവും നടത്താൻ സർക്കാർ സന്നദ്ധമാകും. മുഖ്യമന്ത്രിയുടെ മറുപടി അംഗീകരിക്കാതെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. 24 തിരുവനന്തപുരം. പി എസ് സി കോഴ ആരോപണത്തിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടുള്ളിയോട് പാർട്ടി വിശദീകരണം തേടും. ഇന്ന് ചേർന്ന ജില്ലാ അവൈലബിൾ സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. അതേസമയം കോഴ ആരോപണത്തെക്കുറിച്ച് ജില്ലാ കമ്മിറ്റിക്ക് യാതൊരു അറിവും ഇല്ല എന്ന് ജില്ലാ സെക്രട്ടറി പി മോഹനും പണം വാങ്ങിയിട്ടില്ല എന്ന് പ്രമോദ് കൊട്ടുള്ളിയും പ്രതികരിച്ചു. ഇന്ന് ചേർന്ന അവൈലബിൾ ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം തേടാൻ തീരുമാനിച്ചത്. 13 ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച നടക്കും. അതേസമയം പി എസ് സി കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കൊന്നും അറിയില്ലെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രതികരണം. മാധ്യമങ്ങൾ നടത്തുന്ന കോലാഹലങ്ങളാണെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം പ്രതികരിച്ചു. അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല, എനിക്കും കഴിയില്ല, പാർട്ടി സഖാക്കും കഴിയില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇതെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഒരു കോലാഹലം ഉണ്ടാക്കി അതിന്റെ ഭാഗമായി മുഹമ്മദ് റിയാസിനെയും അതുവഴി പാർട്ടിയെയും ഗവൺമെന്റിനെയും എല്ലാം ഒന്ന് കരിവാരിത്തേക്കാം എന്നുദ്ദേശിക്കുന്ന കുറച്ച് മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയ എതിരാളികളൊക്കെ ഉണ്ടാവും. അതൊന്നും നടക്കില്ല. പി എസ് സി കോഴ ആരോപണം പൂർണ്ണമായും പ്രമോദ് കോട്ടുള്ളി തള്ളി. താൻ പണം വാങ്ങിയിട്ടില്ല, അത്തരമൊരു ചരിത്രം തനിക്കില്ലെന്നുമായിരുന്നു പ്രതികരണം. 10-30 കൊല്ലമായിട്ട് സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ഒരാളോടൊരു അനാവശ്യമായിട്ടൊരു പണമോ മറ്റെന്തെങ്കിലും വാങ്ങി ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാനും ഇത് ഇങ്ങനെ അത്രമാത്രം ഒരു പി എസ് സി അംഗത്തിന് എന്താ പറയുക, അതല്ലേ, അതിനെ മാത്രം വലിയൊരു നേതാവ് കൂടിയല്ല ഞാൻ. പാർട്ടി വിശദീകരണം തേടിയിട്ടില്ലെന്നും പ്രമോദ് പറഞ്ഞു. 24 കോഴിക്കോട്. 5 സൈനികർ വീരമൃത്യു വരിച്ച കത്വ ഭീകരാക്രമണത്തിന് പിന്നിൽ നുഴഞ്ഞുകയറിയ പാക് ഭീകരരെന്ന് സൂചന. ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചെന്ന് സംശയിക്കുന്നതായി ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചു. മേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കത്വയിലെ ബദ്നോട്ട ഗ്രാമത്തിൽ 5 സൈനികർ വീരമൃത്യു വരിക്കാൻ ഇടയാക്കിയ ഭീകരാക്രമണത്തിനായി ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത അത്യാധുനിക ആയുധങ്ങളാണെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. അടുത്തിടെ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞുകയറിയ ഭീകരരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് നിഗമനം. ഇന്നലെ വൈകിട്ട് 3:30 സുരക്ഷാസേന സഞ്ചരിച്ച വാഹനവ്യൂഹത്തിനു നേരെ ഭീകരാക്രമണമുണ്ടായത്. ഗ്രനേഡ് എറിഞ്ഞ ശേഷം വാഹനത്തിനു നേരെ ഇരുവശങ്ങളിൽ നിന്നും വെടിവെച്ചു. സൈന്യം തിരിച്ചടിച്ചതോടെ സമീപത്തെ വനമേഖലയിലൊളിച്ച ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഭീകരർക്ക് പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് ജമ്മുകശ്മീർ പോലീസിന്റെ നിഗമനം.
സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അറിയിച്ചു. ജമ്മുകശ്മീർ ദേശീയപാതയിൽ സുരക്ഷാ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കത്വ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ മൃതദേഹങ്ങൾ കരസേന എയർലിഫ്റ്റ് ചെയ്തു. ബില്ലവാർ സബ്ജില്ലാ ആശുപത്രിയിൽ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. പരിക്കേറ്റ് പഠാൻകോട്ട് സൈനികാശുപത്രിയിൽ കഴിയുന്ന 5 സൈനികർ അപകടനില തരണം ചെയ്തതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. 24 ഡൽഹി. രൂപമാറ്റം വരുത്തുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. ഗതാഗത വകുപ്പ് ജോയിന്റ് കമ്മീഷണർക്കാണ് കോടതി നിർദ്ദേശം നൽകിയത്. വടകരയിൽ സീബ്ര ലൈനിൽ ഉണ്ടായ അപകടം, ആകാശ് തില്ലങ്കേരിയുടെ നിയമലംഘനം എന്നിവയിൽ സുമേധയാ കേസെടുക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരിയുടേത് ഉൾപ്പെടെയുള്ള നിയമലംഘന വീഡിയോകൾ പരിശോധിച്ച ശേഷമാണ് കോടതി കേസെടുക്കുമെന്ന് വ്യക്തമാക്കിയത്. ഇത്തരം ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതും കുറ്റകരമാണെന്ന് കോടതി വിലയിരുത്തി. യൂട്യൂബും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ ജോയിന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. അതേസമയം ആകാശ് തില്ലങ്കരിയുടെ നിയമലംഘനം സംബന്ധിച്ച് മാനന്തവാടി ജോയിന്റ് ആർടിഒയ്ക്ക് പരാതി നൽകാൻ പോലീസ് അനുവദിക്കുന്നില്ല എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 5 മൈലിലെ ഓഫീസ് ഉപരോധിച്ചു. ഞങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവരല്ല. ഞങ്ങൾക്ക് ഈ നിയമലംഘനം ജോയിന്റ് ആർടിഒയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഉചിതമായ നടപടി, ശക്തമായ നിയമവ്യവസ്ഥയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടുവന്നതാണ്. അനുവദിക്കണമെന്ന് പറയുന്നു, അവർ അനുവദിക്കുന്നില്ല. ആകാശ് തില്ലങ്കേരി ഓടിച്ച വാഹനത്തിന്റെ RC സസ്പെൻഡ് ചെയ്യാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം. മലപ്പുറം RTO ആണ് ഇതിൽ നടപടിയെടുക്കുക. നേരത്തെ 3 തവണ ഈ വാഹനത്തിന് നേരെ നിയമലംഘനത്തിന് നടപടിയെടുത്തിട്ടുണ്ട്. വാഹനം ഓടിച്ചത് ആരൊക്കെയെന്ന് കണ്ടെത്താൻ പനമ്പരം പ്രദേശത്തെ AI ക്യാമറകൾ പരിശോധിക്കും. മൊറയൂർ സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ജീപ്പ്. 24 വയനാട്. കാലടി ശ്രീശങ്കര കോളേജിലെ മുൻ SFI നേതാവ് രോഹിത്തിനെതിരെ കേസ്. കോളേജ് വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതിനാണ് കേസ്. S. ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, വിവരങ്ങൾ എന്താണ്? ശ്യാം, റിയത്തെ അനുമതിയില്ലാതെ വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ ചില ഗ്രൂപ്പുകളിൽ പങ്കുവച്ചു എന്നുള്ളതാണ് രോഹിത്തിനെതിരായിട്ട് പരാതി. ഒരു വിദ്യാർത്ഥിനി തന്നെയാണ് കാലടി സ്റ്റേഷനിലെത്തി 3 ദിവസം മുൻപ് ഈ പരാതി നൽകുന്നത്. ഇതേ തുടർന്ന് ഇയാളെ വിളിച്ചു വരുത്തുകയും FIR രജിസ്റ്റർ ചെയ്യുകയും സ്റ്റേഷൻ ജാമ്യം നൽകി പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കുകയും ചെയ്തിരുന്നു. 3 ദിവസം മുമ്പുണ്ടായ ഈ സംഭവത്തിന്റെ വിവരങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തുവരുന്നത്. കുടുംബപരമായ ചില വഴക്കുകളാണ്, പരാതിക്കാരിയുമായി ഉണ്ടായിരുന്ന ചില വഴക്കുകളാണ് ഈ കേസിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഏതായാലും കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. രോഹിത്തിനോട് അടുത്ത ദിവസം കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസും നൽകിയിട്ടുണ്ട്. 5 വർഷം മുമ്പാണ് ഇയാൾ കാലടിയിലെ ഒരു കോളേജിൽ പഠിച്ചിരുന്നത്, അവിടെ നിന്ന് പുറത്തിറങ്ങിയതാണ്. നിലവിൽ SFI ഇയാൾക്ക് സംഘടനാപരമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് ജില്ലാ നേതൃത്വം ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. SFI വിട്ടതിന് പിന്നാലെ വിദ്യാർത്ഥിയെ SFI നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന പരാതി കൊല്ലം പുനലൂർ SN കോളേജ് വിദ്യാർത്ഥി വിഷ്ണു മനോഹരനെയാണ് ഭീഷണിപ്പെടുത്തിയത്. വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിക്കുമെന്നാണ് SFI കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ആരോമൽ തെന്മലയുടെ ഭീഷണി. SFI നിന്ന് രാജിവെച്ചതിന് പിന്നാലെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. സംഘടന വിട്ട വിഷ്ണു മനോഹരനെ വീട്ടുകാരുടെ മുന്നിലിട്ട് അടിക്കുമെന്നാണ് SFI കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ആരോമൽ തെന്മലയുടെ ഭീഷണി. SFI ക്യാമ്പസിനകത്തും നിന്റെ ക്ലാസിനകത്തും നീ SFI എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാ നിന്റെ ചോദിക്കല് നീ പുനലൂർ KSRTC സ്റ്റാൻഡ് തുടങ്ങി നിന്റെ വീട് സാഹചര്യത്തിലുള്ള നിന്റെ വീട്ടിലാണ് വീട്ടിൽ കയറി. പുനലൂർ SN കോളേജിൽ സാംസ്കാരിക സംഘടനയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെയാണ് വിഷ്ണു മനോഹരൻ സംഘടനയിൽ നിന്ന് രാജിവെച്ചത്. SFI അംഗത്വം ഉപേക്ഷിച്ച വിഷ്ണു ഇന്നലെ ASF അംഗത്വം സ്വീകരിച്ചിരുന്നു. അതേസമയം വിഷയത്തെക്കുറിച്ച് അറിയില്ലെന്നും ആരോപണം പരിശോധിക്കുമെന്നുമാണ് SFI ജില്ലാ കമ്മിറ്റിയുടെ വിശദീകരണം. 24 കൊട്ടാരക്കര. ഈ വർഷവും കേരളീയം പരിപാടി നടത്താൻ സർക്കാർ. സംഘാടക സമിതി യോഗം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്താൻ വിവിധ വകുപ്പുകൾക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വർഷം കേരളീയം പരിപാടി നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിനായി ബജറ്റിൽ 10 കോടി 10 ലക്ഷം രൂപ നീക്കിവെക്കുകയും ചെയ്തു. കേരളീയം നടത്തുന്നതിനുള്ള സംഘാടക സമിതി യോഗം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഡിസംബറിൽ കേരളീയം നടത്താനാണ് ആലോചന. സ്പോൺസർഷിപ്പിലൂടെ ഇതിനുള്ള തുക കണ്ടെത്താനാണ് മുഖ്യമന്ത്രി വകുപ്പുകളോട് നിർദ്ദേശിച്ചത്. കേരളത്തിൻ്റെ നേട്ടങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയാണ് കേരളീയം നടത്തുന്നത്. ഡൽഹി അന്താരാഷ്ട്ര വ്യാപാര മേളയുടെ മാതൃകയിൽ വ്യവസായ വാണിജ്യ പ്രദർശനങ്ങൾ കൂടി ഇത്തവണ സംഘടിപ്പിക്കാൻ ആലോചനയുണ്ട്. കഴിഞ്ഞ തവണ കേരളീയത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സർക്കാർ ധൂർത്ത് നടത്തുകയാണെന്നായിരുന്നു ആരോപണം.
സ്പോൺസർഷിപ്പിന്റെ മറവിൽ വൻതോതിലുള്ള പിരിവാണ് നടന്നതെന്നും ആരോപണം ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷം. മൂന്നാറിൽ കാട്ടാന പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. കോഴിക്കോട് പുതുപ്പാടി ചീപ്പിലിത്തോടും കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്തു കബാലി. പാലക്കാട് അട്ടപ്പാടി വട്ടലക്കിയിലെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ പുലിയെ വനത്തിൽ തുറന്നുവിടാൻ വനം വകുപ്പിന്റെ തീരുമാനം. ഇന്ന് പുലർച്ചെയാണ് മൂന്നാർ അരുവിക്കാട് എസ്റ്റേറ്റിലെ ലയങ്ങളോട് ചേർന്ന് പടയപ്പ് എത്തിയത്. വ്യാപകമായി കൃഷി നശിപ്പിച്ച കാട്ടാനയെ വനംവകുപ്പ് സംഘമെത്തി തുരത്തി. കോഴിക്കോട് പുതുപ്പാടി ചിപ്പിലിത്തോടിറങ്ങിയ കാട്ടാനയും വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. പത്തനംതിട്ട തണ്ണിത്തോട് വീട്ടിലെ കിണറ്റിൽ കേഴമാനെ കണ്ടെത്തി. മേപ്പാറ സ്വദേശി ഷേർലിയുടെ വീട്ടിലെ കിണറ്റിലാണ് കേഴമാൻ അകപ്പെട്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മാനിനെ രക്ഷപ്പെടുത്തി. തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കബാലി എന്ന കാട്ടാന. ഒരു മണിക്കൂറാണ് ആനമല റോഡിൽ കാട്ടാന പരിഭ്രാന്തി പരത്തിയത്. നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും വഴിയിൽ കുടുങ്ങി. പാലക്കാട് അട്ടപ്പാടി വട്ടലക്കിയിലെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ പുലിയെ വനത്തിൽ തുറന്നുവിടാൻ വനംവകുപ്പ് ആലോചന. കടുവയുടെ കടിയേറ്റ നിലയിൽ കണ്ടെത്തിയ പുലിയെ ചികിത്സയ്ക്കായി ധോണിയിലേക്ക് എത്തിക്കുകയായിരുന്നു. 24 ഇടുക്കി. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ചില വിവരങ്ങൾ കൂടി വേഗത്തിൽ പ്രേക്ഷകരെ അറിയിക്കാം. അത് ഹാത്രസ് ദുരന്തവുമായി ബന്ധപ്പെട്ട് 6 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ എന്നുള്ളതാണ്. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. തൃശൂർ ചെറുതുരുത്തിയിൽ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തി എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. അതുപോലെ മലപ്പുറത്ത് നിന്ന് കുറ്റിപ്പുറത്ത് നിന്നൊരു കഞ്ചാവ് വേട്ടയുടെ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. കുറ്റിപ്പുറം സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപത്ത് നിന്ന് 5 കിലോ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. തിരൂർ ബി പി അങ്ങാടി സ്വദേശി ജാബിറാണ് അറസ്റ്റിലായിട്ടുള്ളത്. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ, സംസ്ഥാനത്ത് റേഷൻ വിതരണം പ്രതിസന്ധിയിലാക്കി വ്യാപാരികളുടെ രാപ്പകൽ സമരം 2 ദിവസത്തിലാണ്. ചില്ലറ റേഷൻ വ്യാപാരികളെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് ഒരു ഭക്ഷ്യമന്ത്രിക്ക് യോജിച്ചതല്ല എന്ന് രമേശ് ചെന്നിത്തല വിമർശിച്ചു. അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്ന് റേഷൻ വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി. ഇന്നലെ രാവിലെ ആരംഭിച്ച സമരം തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ തുടരുകയാണ്. സംസ്ഥാനത്തെ 14,000-ത്തിലധികം റേഷൻ കടകൾ അടച്ചിട്ടാണ് വ്യാപാരികളുടെ സമരം. സമരവേദിയിൽ ഇടതു നേതാക്കൾ ഉൾപ്പെടെ ഭക്ഷ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് അപര്യാപ്തമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ന് തന്നെ ഭക്ഷ്യമന്ത്രിയുമായി ഈ വിഷയങ്ങളിൽ സംസാരിക്കുമെന്നും രമേശ് ചെന്നിത്തല. ഞങ്ങൾ നടത്തുന്ന ഈ സമരം വളരെ ന്യായമായ സമരമാണ്. ഈ സമരത്തിന് രാഷ്ട്രീയമില്ല. ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഭക്ഷ്യമന്ത്രിയോട് സംസാരിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമ്മൾ കൂട്ടായി പരിശ്രമിക്കാം. ഇന്നുകൂടി സമരം തുടരുന്നതോടെ തുടർച്ചയായി 4 ദിവസം സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭിച്ചു. ആവശ്യങ്ങൾ അനുകൂലമായി പരിഗണിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ഉൾപ്പെടെ റേഷൻ വ്യാപാരികൾ ആലോചിക്കുന്നുണ്ട്. ഇന്നും കൂടി ഈ സമരത്തിനൊരു പര്യാപ്തി എന്ന് അവസാനിച്ചാലും ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറായി റേഷൻ വ്യാപാരികളുടെ മിതവും ന്യായമായ ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ അനിശ്ചിതകാല സമരമായി മുന്നോട്ട് പോകും. ഒരിക്കലും ഞങ്ങൾ ജനങ്ങൾക്കെതിരല്ല. വൈകുന്നേരം 5 മണിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 24 തിരുവനന്തപുരം. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ എന്താണ് എന്ന് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് വരുന്ന ഘട്ടത്തിൽ അത് പ്രേക്ഷകരെ അറിയിക്കാം. സംസ്ഥാനത്ത് പൊതുവെ മഴ കുറവാണ് എന്ന് പ്രേക്ഷകർക്കറിയാം. ഉത്തരേന്ത്യയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി അതിരൂക്ഷമായി തുടരുന്നു. ഉത്തരാഖണ്ഡിൽ പ്രളയ സമാനമായ സാഹചര്യമാണുള്ളത്. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 72 ഉയർന്നിരിക്കുന്നു. മുംബൈയിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പ്രളയക്കെടുതി കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. മൺസൂൺ കാലത്ത് വൻ ദുരന്തങ്ങൾ സംഭവിക്കാറുള്ള ഉത്തരാഖണ്ഡിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ആശങ്കാജനകം. അസമിൽ 18,00,000-ത്തിലധികം ജനങ്ങളാണ് പ്രളയക്കെടുതിയിൽ ദുരിതത്തിലായത്. ബ്രഹ്മപുത്ര ഉൾപ്പെടെ 9 നദികൾ കരകവിഞ്ഞൊഴുകുന്നു. 245 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 48,000-ത്തിലധികം പേർ അസമിൽ അഭയം തേടി. കാസിരംഗ നാഷണൽ പാർക്കിലെ 137 മൃഗങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ചത്തു. അസമിലുടനീളം 49,000-ത്തിലധികം ഹെക്ടർ കൃഷിയിടം നശിച്ചു. റെയിൽ വ്യോമ ഗതാഗതം സാധാരണ നിലയിലേക്കായി. എന്നാൽ പലയിടത്തും വെള്ളക്കെട്ട് ഇപ്പോഴുമുണ്ട്. മുംബൈക്ക് പുറമെ മഹാരാഷ്ട്രയിലെ റായ്ഗഡ്, സിന്ധുദുർഗ്, രത്നഗിരി എന്നീ ജില്ലകളിലും ഇന്ന് റെഡ് അലർട്ടാണ്. ഈ ജില്ലകളിൽ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കർണാടകയിലെ ദക്ഷിണ കന്നഡയിൽ റെഡ് അലർട്ടുണ്ട്. ബംഗളൂരു അടക്കം നഗരങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. ഇപ്പോഴത്തെ ഗുരുതര സാഹചര്യം പെട്ടെന്ന് മാറാനിടയില്ലെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ നൽകുന്ന സൂചന.
അതുകൊണ്ട് അതീവ ജാഗ്രത തുടരുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. ഉത്തർപ്രദേശിലെ ഹാത്രസ് ദുരന്തത്തിൽ 6 പേർക്ക് സസ്പെൻഷൻ. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി വിനീത വി ജി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, വിശദാംശങ്ങൾ എന്താണ്? വിനീത, ടിക്കറിജിത്ത്, ഇന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യു പി സർക്കാർ ഇങ്ങനൊരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. 6 ഉദ്യോഗസ്ഥരെയാണ് ഈ ഹത്രാസ് ദുരന്തവുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ സിക്കന്ദർ റാവു തഹസിലിലെ എസ് ഡി എം രവീന്ദ്രകുമാർ, ഒപ്പം തന്നെ തഹസിൽദാർ സുശീൽ കുമാർ, സി ഒ ഡോക്ടർ ആനന്ദ് കുമാർ, എസ് എച്ച് ഒ ആശിഷ് കുമാർ, പോര ഔട്ട്പോസ്റ്റ് ഇൻചാർജ് ബ്രിജേഷ് പാണ്ഡെ, കൗച്ചര ഔട്ട്പോസ്റ്റിന്റെ ഇൻചാർജ് മൻവീർ സിംഗ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷനിലടക്കമുള്ള നടപടിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ ഈ റിപ്പോർട്ട് വീണ്ടും വളരെ കൃത്യമായി തന്നെ പരിശോധിക്കും. അതിന്മേൽ കൂടുതൽ നടപടികൾ ആവശ്യമുണ്ട് എങ്കിൽ അത്തരത്തിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രത്യേക അന്വേഷണ സംഘം ഇന്നാണ് സർക്കാരിന് ഈ അന്വേഷണം പൂർത്തിയാക്കി 300 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 121 പേരുടെ ജീവൻ പൊലിഞ്ഞ ഈ ദുരന്തത്തിന് കാരണം തിക്കും തിരക്കുമെന്നാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള പിഴവ് പറ്റിയതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 80,000 ആളുകൾക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു വേദി, ആ പരിപാടിയിൽ 200,000+ ആളുകളെയാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ നിരവധി ആളുകൾ എത്തുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളോ ക്രമീകരണങ്ങളോ സംഘാടകർ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള പിഴവുകൾ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 6 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. രാജ്യത്തെ തന്നെ നടുക്കിയ ദുരന്തമാണ്. ഗുരുതരമായ വീഴ്ച സംഘാടകർക്ക് വന്നിട്ടുണ്ട് എന്ന അന്വേഷണ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ആർക്കൊക്കെ എതിരെ ഇനി നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതാണ്ട് 80,000 പേർക്ക് മാത്രമാണ് അവിടെ സൗകര്യമുണ്ടായിരുന്നത്. പക്ഷേ ആ പരിപാടിയിൽ പങ്കെടുത്തത് 200,000 ആളുകളാണ്. അതുതന്നെ ആ ദുരന്തത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് ആ കണക്കുകൾ തന്നെ. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഏറ്റവും പുതിയ വാർത്തകളുമായി ചില പ്രത്യേക റിപ്പോർട്ടുകളുമായി തിരികെ എത്തും. പ്രേക്ഷകർ, തുടരുക ഷോർട്ട് ബ്രേക്ക്. കലോത്സവത്തിനിടെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്ന പരാതിയിൽ കുസാറ്റ് സിൻഡിക്കേറ്റ് അംഗം പി കെ ബേബിക്കെതിരെ ആഭ്യന്തര പരാതി പരിഹാര സമിതി അന്വേഷണം തുടങ്ങി. സമ്മർദ്ദം ചെലുത്തി പരാതി ഇല്ലാതാക്കാൻ ശ്രമം നടന്നു എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. പി കെ ബേബിയെ സിൻഡിക്കേറ്റിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണറെ സമീപിക്കാനൊരുങ്ങുകയാണ് ഒരു വിഭാഗം ജീവനക്കാർ. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പാക്കേണ്ട സമിതിയുടെ ഡയറക്ടറാണ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ പ്രതിയായിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് പി കെ ബേബിക്കെതിരെ പരാതി ഉയരുന്നത്. കുസാറ്റിൽ വെച്ച് നടന്ന കലോത്സവത്തിനിടെ ഗ്രീൻ റൂമിൽ വെച്ച് വിദ്യാർത്ഥിനിയെ അപമാനിച്ചു എന്നായിരുന്നു പരാതി. എന്നാൽ ഔദ്യോഗികമായി പരാതി നൽകാതെ സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നിരുന്നു. പാർട്ടി തലത്തിൽ പി കെ ബേബിക്കെതിരെ നടപടികളൊന്നും ഉണ്ടാകാതിരുന്നതോടെയാണ് ഇടതുപക്ഷ അനുകൂല സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥിനി രേഖാമൂലം പരാതി നൽകിയത്. നിലവിൽ പി കെ ബേബിക്കെതിരെ കളമശ്ശേരി പോലീസും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര പരാതി പരിഹാര സമിതി പി കെ ബേബിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ആരോപണ വിധേയൻ സിൻഡിക്കേറ്റ് മെമ്പറും സ്റ്റുഡന്റ് വെൽഫെയർ കമ്മിറ്റി ഡയറക്ടറുമായി തുടർന്നാൽ പരാതിയിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്കയും ശക്തമാണ്. തുടർ നടപടികൾ എന്നുള്ള രീതിയിൽ ഗവർണർക്ക് ഞങ്ങൾ പരാതി കൊടുക്കുകയും ഗവർണറോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ തീർച്ചയായിട്ടും സിൻഡിക്കേറ്റിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും അതുപോലെ തന്നെ യൂത്ത് വെൽഫെയർ ഡയറക്ടർഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അന്വേഷണം നടത്തി മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ഗവർണറോട് ആവശ്യപ്പെടാനുള്ളത്. കുസാറ്റ് വൈസ് ചാൻസലർ അടക്കം ഈ കേസിൽ മൗനം പാലിക്കുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. പി കെ ബേബിക്കെതിരെ നടപടി ഉണ്ടായില്ല എങ്കിൽ ഗവർണറെ നേരിൽ കണ്ട് പരാതി നൽകാനാണ് ഒരു വിഭാഗം ജീവനക്കാരുടെ തീരുമാനം. 24 കൊച്ചി. കോഴിക്കോട് പണിക്കർ റോഡിലെ അപകടാവസ്ഥയിലുള്ള ഫ്ളാറ്റ് സമുച്ചയം പുനർനിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് 24നോട്. അർഹരായ മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കും. ഫ്ളാറ്റിന്റെ ദയനീയാവസ്ഥ സംബന്ധിച്ച വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. 24 ഇമ്പാക്ട്. 1983 നിർമ്മിച്ച ഫ്ളാറ്റ് അറ്റകുറ്റപ്പണി നടത്താത്തതിനെ തുടർന്ന് എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താമെന്ന അവസ്ഥയിലാണ്. ഓരോ ദിവസവും അടർന്നു വീഴുന്ന കോൺക്രീറ്റ് പാളികൾ, ഭിത്തികളിൽ പടർന്നു പിടിച്ച ആൽമരങ്ങൾ, പൈപ്പുകൾ പൊട്ടി ഒലിക്കുന്നതിനൊപ്പം മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിനൊപ്പം ഒലിച്ചിറങ്ങുന്ന കക്കൂസ് മാലിന്യവും. ദുരിതക്കയത്തിൽ കഴിയുന്ന കുടുംബങ്ങളുടെ അവസ്ഥ 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയിൽ ഇടപെട്ട മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് ഫ്ളാറ്റ് സന്ദർശിക്കുകയും
നടപടി വേഗത്തിലാക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. നമ്മൾ ഇത് എന്താ പറയുന്നത്, ഇത് പുതുക്കി കൊടുക്കും. കൊടുക്കുന്ന സമയത്ത് അർഹതയുള്ളവർക്ക് ഇത് കൊടുക്കും. നല്ല കോൺട്രാക്ടറുടെ കയ്യിൽ ഈ വർക്ക് കിട്ടണം, അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത് ഇതിനെ കൂടെ നിൽക്കാനായിട്ട് നാട്ടുകാരും അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിലെ നമ്മളെപ്പോലുള്ള എല്ലാവരും തന്നെ സ്പീഡിലാക്കാൻ ഇതിൻ്റെ കൂടെ നിന്നാൽ ഒരു പക്ഷേ ഏതാണ്ട് ഒരു കൊല്ലത്തിനുള്ളിൽ ഇതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് വിശ്വാസം. ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം ഇത്രയും ഒരു മുറിയെന്നൊന്നും അല്ല എൻ്റെ ധാരണയായിരുന്നു, അങ്ങനെ ആയിരുന്നില്ല. വന്ന് കണ്ടപ്പോഴാണ് അതിൻ്റെ വിഷമം മനസ്സിലാവുന്നത്. ഈ കൗൺസിൽ കാലയളവിൽ തന്നെ പുനർനിർമ്മാണം ആരംഭിക്കും. എന്തായാലും ഈ ഒരു കൗൺസിൽ പോകുന്നതിന് മുൻപായി ഇതിൻ്റെ പണി തുടങ്ങും. 24 കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നത്. ശരിയായി കിട്ടിയാൽ അത്രയും നല്ലത്. കാരണം ഒരു അന്തി ഉറങ്ങണത് പേടിച്ചിട്ടാണ്. മഴ കനക്കുമ്പോൾ കുടുംബങ്ങളുടെ ആശങ്ക വർദ്ധിക്കുകയാണ്. മേയറുടെ സന്ദർശനവും വാക്കുകളും വലിയ ആശ്വാസമാണ് ഈ കുടുംബങ്ങൾക്ക് നൽകുന്നത്. ഇനി നടപടി വേഗത്തിലാകുമെന്ന് പ്രതീക്ഷിക്കാം. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയും തിരുത്തൽ നടപടിയും ചർച്ചയാകുന്ന CPI സംസ്ഥാന കൗൺസിൽ തുടരുകയാണ്. മുന്നണിയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നുവെന്ന് CPI എക്സിക്യൂട്ടീവിൽ വിലയിരുത്തൽ ഉണ്ടായിരുന്നു. നായർ വോട്ടുകളിലും ക്രൈസ്തവ വോട്ടുകളിലും ചോർച്ചയുണ്ടായി. സാമുദായിക വിഭജനം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ പാർട്ടിക്കും മുന്നണിക്കും ആയില്ല എന്ന വിമർശനവും ഉയർന്നു. സംസ്ഥാന കൗൺസിലിൽ അവതരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയെ പരാമർശിക്കേണ്ട എന്നും CPI എക്സിക്യൂട്ടീവ് തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നാൽ CPI സംസ്ഥാന കൗൺസിലിൽ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയും ഉണ്ട്. കുവൈത്ത് സെവൻത് റിംഗ് റോഡിലുണ്ടായ വാഹനാപകടത്തിൽ 7 ഇന്ത്യക്കാർക്ക് ദാരുണാന്ത്യം. 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തമിഴ്നാട് ബീഹാർ സ്വദേശികളാണ് മരിച്ചത് എന്നാണ് പ്രാഥമിക വിവരം. ഗിരീഷ് ഒറ്റപ്പാലം ചേരുന്നുണ്ട് കുവൈത്തിൽ നിന്ന് വിവരങ്ങളുമായി. ഗിരീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? മരിച്ചവർ എവിടെ നിന്നുള്ളവർ? റിജിത്ത്, ഇന്ന് കാലത്താണ് 7 പേരുടെ മരണത്തിനിടയാക്കിയ ഈ അപകടം നടന്നത്. കുവൈത്തിലെ ഫിൻഡാസ് ഏരിയയിലാണ് അപകടം നടന്നത്. മറ്റൊരു വാഹനം നിയന്ത്രണം വിട്ട് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ വന്നിടിക്കുകയായിരുന്നു. തുടർന്ന് ഈ വാഹനം നിയന്ത്രണം വിട്ട് ബ്രിഡ്ജിൽ ശക്തമായി ഇടിച്ച് വാഹനം പൂർണ്ണമായും തകർന്നു. ഇതിൽ 10 പേരാണ് സഞ്ചരിച്ചിരുന്നത്. മരിച്ച 7 പേരും ഇന്ത്യക്കാരാണ്. മറ്റ് 2 മലയാളികൾ ഉൾപ്പെടെ 3 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ ഉള്ളത്. ബിനു മനോഹരൻ, സുരേന്ദ്രൻ, അർമൻ എന്നിവരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. ഇവരോടൊപ്പം ആശുപത്രിയിൽ എത്തിച്ച രാജ്കുമാർ കൃഷ്ണസ്വാമി എന്ന ആളാണ് അല്പസമയം മുമ്പ് ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. ഇവർ ജോലി കഴിഞ്ഞ് തിരിച്ച് ഇവർ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് ഈ അപകടം നടന്നത്. അപകടത്തിൽപ്പെട്ട് 2 മലയാളികൾ ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളവർ ഏത് ജില്ലക്കാരാണ് എന്നുള്ള വിവരം ലഭ്യമായിട്ടില്ല. മറ്റ് മരിച്ചവരുടെ നടപടിക്രമങ്ങൾക്കായി അവരുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് റിജിത്ത്. ഗിരീഷ്, പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? പരിക്കേറ്റവരുടെ ആരോഗ്യനില റിജിത്ത് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇവർ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് എന്നുള്ള മറ്റു പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ഉടൻ തന്നെ ലഭ്യമാവും റിജിത്ത്. ശരി, ഗിരീഷ് ഒറ്റപ്പാലം, എന്തായാലും കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുക. അതിനുശേഷം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, പുതിയ വിവരങ്ങൾ എന്താണ് എന്നുള്ള കാര്യം പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം. പകർച്ചവ്യാധി ആശങ്കയ്ക്കിടെ തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചു. നെയ്യാറ്റിൻകര കാരുണ്യ ഭിന്നശേഷി ഹോസ്റ്റലിലെ 10 വയസ്സുകാരനാണ് കോളറ സ്ഥിരീകരിച്ചത്. ഹോസ്റ്റലിലെ 12 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. 10 വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചതോടെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധന ആരോഗ്യവകുപ്പ് തുടങ്ങി. രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കാരുണ്യ ഹോസ്റ്റലിലെ 12 പേർ രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലാണ്. ഇവരുടെ സാമ്പിളുകളും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇന്നലെ രോഗലക്ഷണങ്ങളോടെ മരിച്ച അനുവിന് കോളറ സ്ഥിരീകരിച്ചിട്ടില്ല. അനുവിന്റെ സ്രവ സാമ്പിൾ പരിശോധിക്കാൻ സാധിക്കാത്തതാണ് കാരണം. അനുവിന്റെ വീട്ടിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. വിതുര താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരെത്തി കിണറും പരിസരവും ക്ലോറിനേഷൻ നടത്തി. മകന് യാതൊരു അസുഖവുമില്ലായിരുന്നുവെന്ന് അനുവിന്റെ അമ്മ പറഞ്ഞു. മാസാമാസം മീറ്റിംഗ് മീറ്റിങ്ങിന് പോകും. അപ്പോഴൊക്കെ ഒരു കുഴപ്പമില്ല. നല്ലതായിട്ട് തന്നെ അവിടെ നിന്ന് നല്ല നന്നായിട്ടൊക്കെ ഇരുന്ന് ആരോഗ്യമായിട്ടിരുന്ന് നല്ല അച്ചടക്കവും മര്യാദയും എല്ലാം ആയി. 11-ാം തീയതി കൊണ്ടുവന്നിട്ട് കട്ടിട്ട് കൊണ്ടുപോയിട്ട് 12-ാം തീയതി രാവിലെ കൊണ്ടാക്കി. അത്രയേ ഉള്ളൂ. പിന്നെ രാവിലെ 11 മണിക്ക് വയറ്റിളക്കമെന്ന് പറഞ്ഞു. കോളറ സ്ഥിരീകരിച്ചതിൽ DMO DHS റിപ്പോർട്ട് നൽകി. എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും സ്വീകരിച്ചതായി DMO അറിയിച്ചു. സംസ്ഥാനത്ത് 6 മാസത്തിനിടെ 9 പേർക്ക് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, വിവരങ്ങൾ. അലക്സ്,
ശുചിത്വ സംസ്ഥാനത്ത് സാധാരണ മഴ അതല്ലെങ്കിൽ ഇടത്തരം മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതേസമയം വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണ്ണൂരും കാസർഗോഡും ഉണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ആ ജില്ലകളിൽ ലഭിച്ചേക്കാം. അതിനുശേഷം മഴയുടെ തീവ്രത കുറയും. നാളെ മറ്റന്നാളും മഴയുടെ തീവ്രത പൊതുവെ കുറഞ്ഞ രീതിയിലാണ് കാണപ്പെടുന്നത്. വെള്ളി ശനി ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ വെള്ളിയും ശനിയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിലും ഇടിമിന്നലിലും സാധ്യതയുണ്ട്. മലയോര മേഖലയിലടക്കം ജാഗ്രത ജനങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ആ വിലക്ക് ഇപ്പോഴും തുടരുന്നു. കാരണം കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു. ശരി, അലക്സ് റാമോഹമ്മദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് പങ്കുവച്ച ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാവരും ഒന്ന് ഓർത്തുവെക്കുക. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ, നടൻ സൽമാൻഖാന്റെ വസതിയിലേക്ക് വെടിയുതിർത്തത് ബോളിവുഡിൽ ഭയം വിതയ്ക്കാൻ ലക്ഷ്യമിട്ടെന്ന് പോലീസ്. സൽമാൻഖാനെ അപായപ്പെടുത്താനല്ല ലോറൻസ് ബിഷ്ണോയ് ഗ്യാങ് ലക്ഷ്യമിട്ടത് എന്ന് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പരാമർശമുണ്ട്. ഒരു കാലത്ത് ബോളിവുഡിനുമേൽ ഭയം വിതച്ച ഡി കമ്പനി അടക്കമുള്ള മാഫിയ സംഘങ്ങൾ ഇന്നില്ല. ഈ വിടവ് അവസരമായി കാണുകയാണ് ബിഷ്ണോയ് ഗ്യാങ് എന്നാണ് മുംബൈ പോലീസിലെ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. സൽമാൻഖാനെ ലക്ഷ്യം വെക്കാൻ ഒരു കാരണം വേണമായിരുന്നു. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിലെ വൈരാഗ്യം വെറും മറയാണ്. സൽമാനെതിരായ വെടിവെപ്പിലൂടെ ബോളിവുഡിൽ ഭയം വിതയ്ക്കാമെന്നും കൂടുതൽ പേരെ ഭീഷണിപ്പെടുത്തി പണം തട്ടാമെന്നും ബിഷ്ണോയ് ഗ്യാങ് കണക്കുകൂട്ടി. അതിനപ്പുറം താരത്തെ വധിക്കാൻ വെടിവെപ്പിലൂടെ ലക്ഷ്യമിട്ടിരുന്നില്ലെന്നും പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്ണോയ് അടക്കം 9 പേരെ പ്രതിയാക്കിയാണ് കുറ്റപത്രം. പ്രതികളിൽ ഒരാളായ അനൂജ് ഥാപ്പൻ പോലീസ് കസ്റ്റഡിയിലിരിക്കെ തൂങ്ങി മരിച്ചിരുന്നു. നേരത്തെ പൻവേലിലെ ഫാം ഹൗസിൽ വെച്ച് സൽമാനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ നവി മുംബൈ പോലീസും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 24 മുംബൈ. ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകം, അതിൽ ഇസ്രയേലിലുള്ള ഒന്നാം പ്രതി അനിൽകുമാറിനെതിരെ ചെങ്ങന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഓപ്പൺ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. നാട്ടിലെത്തിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് നീക്കം. കഴിഞ്ഞ വെള്ളിയാഴ്ച പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേന പോലീസ് സമർപ്പിച്ച അപേക്ഷയിലാണ് നടപടി. അനിൽകുമാറിന്റെ പാസ്പോർട്ട് നമ്പറും വിലാസവും സ്പോൺസറുടെയും കമ്പനിയുടെയും വിശദാംശങ്ങൾ ഉൾപ്പെടെ വാറണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ മാന്നാർ സി ഐ കോടതിക്ക് കൈമാറി. അടുത്ത ഘട്ടം എന്ന നിലയിൽ ഓപ്പൺ വാറണ്ട് പോലീസ് ആസ്ഥാനം വഴി ക്രൈംബ്രാഞ്ച് മുഖേന CBIക്ക് കൈമാറും. പാലക്കാട് നെല്ലായിയിൽ സിദ്ധൻ ചമഞ്ഞ് സ്വർണം തട്ടിയ പ്രതിപിടിയിലായി. തെക്കിങ്കര സ്വദേശി റഫീഖ് മൗലവിയാണ് പിടിയിലായത്. വീട്ടിൽ നിധിയുണ്ട് എന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഫേസ്ബുക്കിലൂടെ സാമ്പത്തിക ബാധ്യത മാറ്റിത്തരാമെന്ന് പറഞ്ഞ് വീട്ടമ്മയെ വിശ്വസിപ്പിച്ചാണ് മാർച്ച് 10 വ്യാജ സിദ്ധൻ നെല്ലായയിലെ വീട്ടിലെത്തിയത്. നിധി പൊങ്ങി വരാൻ വീട്ടിലുള്ള സ്വർണം മാറ്റണമെന്ന് നിർദ്ദേശം നൽകി. മറ്റെവിടേക്കും മാറ്റണ്ട, താൻ അയക്കുന്ന ദൂതൻ കൈവശം സ്വർണം നൽകിയാൽ മതിയെന്നും വിശ്വസിപ്പിച്ചു. ദൂതനായി റഫീഖ് തന്നെ വന്ന് സ്വർണം വാങ്ങി മുങ്ങി. ഒരാഴ്ച കഴിഞ്ഞാൽ നിധി പൊങ്ങുമെന്നാണ് പറഞ്ഞത്. ഒരാഴ്ച കഴിഞ്ഞും പൊങ്ങാത്തതിനെ തുടർന്ന് സിദ്ധനെ ബന്ധപ്പെട്ടപ്പോൾ കുറച്ചു കാര്യങ്ങൾ കൂടി ശരിയാകാനുണ്ടെന്ന് അറിയിച്ചു. മാർച്ച് 23 ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെയാണ് വീട്ടമ്മയ്ക്ക് കബളിപ്പിക്കപ്പെട്ടെന്ന് ഉറപ്പായത്. ഉടൻ പോലീസിൽ പരാതി നൽകി. ഇന്നലെ വൈകിട്ടോടെയാണ് പോലീസിന് പ്രതിയെ പിടികൂടാനായത്. ഇയാൾക്കെതിരെ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ 10 വർഷം മുൻപ് ഇതേ തരത്തിലുള്ള കേസുള്ളതായും പല സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതായും പോലീസ് പറയുന്നു. വഞ്ചനാ കുറ്റത്തിന് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. 24 പാലക്കാട്. കോൺഗ്രസ് ഭരിക്കുന്ന ഇടുക്കി ജില്ലാ ഡീലേഴ്സ് കോപ്പറേറ്റീവ് ബാങ്കിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് നിക്ഷേപകർ. പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സഹകാരി കൂട്ടായ്മ നെടുങ്കണ്ടത്തെ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചത്. 29 കോടി രൂപയാണ് നിക്ഷേപകർക്ക് തിരിച്ചു കിട്ടാനുള്ളത്. വിവിധ ശാഖകളിലായി 1000-ൽ സഹകാരികൾ 1 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചിട്ടുണ്ട്. പലതവണ ആവശ്യപ്പെട്ടിട്ടും ചികിത്സയ്ക്കുള്ള പണം പോലും ലഭിക്കാതെ വന്നതോടെയാണ് നിക്ഷേപകർ വീണ്ടും സമരത്തിനിറങ്ങിയത്. മുൻകാല ഡയറക്ടർമാരും ഇപ്പോഴത്തെയും മുൻകാല ജീവനക്കാരും എടുത്തിരിക്കുന്ന വായ്പ മാത്രം തിരിച്ചടയ്ക്കാനായാൽ ഇവിടുത്തെ നിക്ഷേപകർക്ക് നല്ലൊരു തുക കൊടുക്കാനും അവർക്കൊരു ആശ്വാസവുമാകും. പക്ഷെ അതിനു വേണ്ടതായ ശരിയായ നടപടികൾ അവർ സ്വീകരിക്കുന്നില്ല. 3000-ൽ വായ്പകളിലായി 56 കോടിയിലധികം രൂപ ബാങ്കിന് തിരികെ കിട്ടാനുണ്ട്. നിക്ഷേപകർക്ക് മുൻഗണനാക്രമത്തിൽ പണം തിരികെ നൽകാനാണ് ശ്രമം. അനധികൃതമായി ലോൺ എടുത്തിട്ട് അടയ്ക്കാതിരിക്കുന്ന മുഴുവൻ ആളുകളുടെ പേര് കേസെടുത്ത് അത് ബോർഡ് മെമ്പർമാരായിക്കോട്ടെ, ജീവനക്കാരായിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ,
ഈ ബാങ്കിൽ നിന്നും അനധികൃതമായി ലോൺ എടുത്തിട്ട് അടയ്ക്കാതെ ഇരിക്കുന്ന ആളുകളുടെ പേരിൽ കർശനമായ നടപടികളുണ്ടായിരിക്കും. ആ നടപടിയെടുത്ത് നിങ്ങൾക്ക് അവരുടെ നിന്ന് പൈസ ഈടാക്കി പൈസ തരുന്നതിനുള്ള കൃത്യമായ നടപടികളുണ്ടായിരിക്കും. മുൻ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും മതിയായ രേഖകൾ പോലുമില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ വായ്പയാണ് എടുത്തിട്ടുള്ളത്. 3.5 കോടിയിലധികം രൂപ തിരിമറി നടന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് വിജിലൻസ്, ക്രൈംബ്രാഞ്ച്, സഹകരണ വകുപ്പ് തല അന്വേഷണങ്ങളും ബാങ്കിനെതിരെ നടക്കുകയാണ്. 24 ഇടുക്കി. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിദ്യാഭ്യാസ രംഗത്തോട് സർക്കാരിന് പൂർണ്ണമായ അവഗണന എന്ന വിമർശനം അദ്ദേഹം ഉയർത്തുകയാണ്. 4 വർഷ ഡിഗ്രി കോഴ്സിന് യാതൊരു മുന്നൊരുക്കവും സർക്കാർ നടത്തിയില്ല, യാതൊരു കൂടിയാലോചനയും നടത്തിയില്ല എന്നുള്ള വിമർശനം അദ്ദേഹം ഉയർത്തുന്നുണ്ട്. സർക്കാർ SFI എല്ലാ ഗുണ്ടാ പ്രവർത്തനത്തിനും കുടപിടിച്ചു കൊടുക്കുന്നു എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ആലപ്പുഴയിലേക്ക് പോയാൽ ആലപ്പുഴ കായംകുളത്ത് പലചരക്ക് കടയ്ക്ക് മുന്നിൽ യുവാവിന്റെ ആത്മഹത്യാ ശ്രമം. മദ്യപിക്കാൻ പണം നൽകാത്തതിനാണ് പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് സംഭവം? മനീഷ്, വിജിത്ത്, ഇപ്പോൾ ഈ കടയിലെ മുമ്പിലെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. കായംകുളം മുക്കവലയിലെ സൈഫിദിന്റെ മുളക് കടയുടെ മുമ്പിലാണ് ഇയാൾ പെട്രോൾ നിറച്ച് കുപ്പിയുമായി എത്തിയ ശേഷം അത് ദേഹത്തൊഴിക്കുകയായിരുന്നു. കടയുടമ വേഗത്തിൽ അവിടെ എത്തി ആണ് ഇയാൾ ഇടപെട്ടതോടെയാണ് വന്ന ദുരന്തം ഒഴിവായത്. മദ്യപിക്കാൻ പണം നൽകിയില്ല എന്നതിന്റെ പേരിലാണ് വിജിയാൽ പെട്രോളുമായി എത്തി കടക്കുള്ളിൽ കയറി ദേഹത്തൊഴിച്ച് ഭീഷണിപ്പെടുത്തി തനിക്ക് പണം വേണമെന്ന് ആവശ്യപ്പെട്ടത്. പിന്നീട് ഇയാളെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ഇയാളെ അനുനയിപ്പിച്ചു. പിന്നീട് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് പറയുന്നത്. തുടർന്ന് കായംകുളത്ത് നിന്ന് പോലീസ് സംഘം വേഗത്തിലെത്തി ഇയാളുടെ വസ്ത്രം മാറ്റി, ഒപ്പം തന്നെ സൈഫുദ്ദീന്റെ ദേഹത്തും പെട്രോൾ ഇട്ടിരുന്നു. രണ്ടുപേരുടെയും വസ്ത്രം വേഗത്തിൽ മാറ്റി. അങ്ങനെ നിലവിൽ ബിജിലാലിനെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് പറയുന്നു. ഇയാൾക്കെതിരെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിന് പോലീസ് കേസ് എടുക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി, മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരം, അത് ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കീഴ്ക്കോടതി നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതാണ്. പ്രതികളായ 2 ഡോക്ടേഴ്സ് നൽകിയ ഹർജിയിലാണ് നടപടി. KSU മാർച്ച് നടത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലസ് വൺ സീറ്റ് വർദ്ധിപ്പിക്കണം, വി ഗ്രാൻഡ് വിതരണം ചെയ്യണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച്. പോലീസ് ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. തുടർന്ന് ജലപീരങ്കി പ്രയോഗിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. പോലീസിന് നേരെ കമ്പുകൾ വലിച്ചെറിയുന്നു പ്രവർത്തകർ. ഇപ്പോഴൊരു സംഘർഷാന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വിവരങ്ങൾ എന്താണ് സലീം? പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കമ്പുകളും തടിക്കഷ്ണങ്ങളും കൊടികെട്ടിയ കമ്പുകളും ഒക്കെ വലിച്ചെറിയുകയാണ്. പോലീസും തിരിച്ച് പ്രതിരോധിക്കുകയാണ്. പോലീസ് നിലവിൽ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSU ഇവിടേക്ക് നിയമസഭയ്ക്ക് മുന്നിലേക്ക് സമരവുമായി എത്തിയത്. KSU മുൻപ് വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ ഒരു അവകാശ പത്രിക സമർപ്പിച്ചിരുന്നു. ആ അവകാശ പത്രികയിലെ ആവശ്യങ്ങൾ പരിഗണിക്കണം, അതുകൊണ്ട് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSU മാർച്ച് എത്തിയത്. 100ലധികം പ്രവർത്തകരുമായാണ് നിയമസഭയ്ക്ക് മുൻപിലേക്ക് KSU എത്തിയത്. വിവിധ ആവശ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കെ പ്ലസ് വൺ സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇടപെടൽ നടത്തുക, ITI വിദ്യാർത്ഥികളുടെ പ്രവർത്തന സമയം കുറയ്ക്കുക, ശനിയാഴ്ച പ്രവർത്തന ദിനമാക്കി. സലീമിലേക്ക് അല്പസമയത്തിനകം തന്നെ തിരികെത്താം. നിയമസഭയ്ക്ക് മുമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിലേക്കുള്ള KSU മാർച്ച് സംഘർഷാന്തരീക്ഷത്തിലാണ്. പ്ലസ് വൺ സീറ്റ് വർദ്ധിപ്പിക്കണം, ഈ ഗ്രാൻഡ് വിതരണം ചെയ്യണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള KSU പ്രതിഷേധം, അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും KSU സമർപ്പിച്ച അവകാശ പത്രികയിലെ ആവശ്യങ്ങൾ നടപ്പാക്കണം എന്നുള്ളതാണ് KSU ആവശ്യം. പ്രവർത്തകർ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച്, അതിൽ ഇപ്പോഴൊരു സംഘർഷാന്തരീക്ഷം അവിടെ നിലനിൽക്കുകയാണ്. പ്രവർത്തകർക്ക് നേരെ 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പോലീസുമായി പ്രവർത്തകരുടെ വാക്കേറ്റം പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. 2 തവണ ജലപീരങ്കി, അതേസമയം തന്നെ പോലീസിന് നേരെ കല്ലുകൾ കമ്പുകൾ വലിച്ചെറിയുന്നുണ്ട് KSU പ്രവർത്തകർ. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം, വിവരങ്ങൾ. സലീം,
റിജിത്ത്, നൂറിലധികം പ്രവർത്തകരുമായാണ് കെ എസ് യു ഇവിടേക്ക് മാർച്ചുമായി എത്തിയത്. രണ്ട് തവണ ഈ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ നിലയിലുള്ള പ്രകോപനം പോലീസിന് നേരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ ഉള്ളവർ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് സമരം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ബാരിക്കേഡ് മറികടക്കാനായി പ്രവർത്തകർ മുന്നിലേക്ക് എത്തിയത്. അതിനുശേഷം ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിനിടെ പോലീസ് ആദ്യ തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർ കൂടുതൽ രൂക്ഷമായ നിലയിലേക്ക് ഈ പോലീസുകാരെ പ്രതിരോധിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും കയ്യിൽ കരുതിയിരുന്ന കമ്പുകളും ഒപ്പം കൊടികെട്ടിയ കമ്പുകളും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് നേരെ ചെറുതു. മാത്രമല്ല ട്രാഫിക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉൾപ്പെടെ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിച്ചത്. അതിന് രണ്ടാം തവണ കൂടി പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഈ ജലപീരങ്കി വലിയ നിലയിലുള്ള മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പോലീസിനെതിരെയും സർക്കാരിനെതിരെയുമാണ് ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത്. ഇതിൽ ഈ പ്രവർത്തകർ ഈ അവകാശ പത്രിക ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും ഒപ്പം മുഖ്യമന്ത്രിക്കും നൽകിയ അവകാശ പത്രികയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ നിയമസഭയിൽ ഉൾപ്പെടെ ചർച്ചയായ വിഷയമാണ്, പ്ലസ് വൺ സീറ്റിന്റെ വർധനവാണ്. പ്ലസ് വണ്ണിൽ മലബാറിൽ ഉൾപ്പെടെയുള്ള രൂക്ഷമായ പ്രതിസന്ധി പരിഹരിക്കണം, അത് സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഇവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല മറ്റ് വിവിധ വിഷയങ്ങൾ, ഈ ഗ്രാന്റ് പുനഃസ്ഥാപിക്കുക, ശനിയാഴ്ച ITIകളിൽ പ്രവൃത്തി ദിനമാക്കിയത് പിൻവലിക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല ബസ് കൺസെഷനിൽ കൃത്യമായി വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. പ്രത്യേകിച്ചും KSRTC വിദ്യാർത്ഥികളോട് എന്നുള്ള ആവശ്യവും ഇവർ അവകാശ പത്രികയിൽ തന്നെ മുന്നോട്ട് വെച്ചതാണ്. ഈ സമരം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവും അത് ചൂണ്ടിക്കാണിച്ചതാണ്. SFI വേണ്ടിയുള്ള എല്ലാ തോന്നിവാസങ്ങൾക്കും സർക്കാർ കുട പിടിക്കുകയാണ്. SFI ക്യാമ്പസുകളിൽ ഇടിമുറി സൃഷ്ടിക്കാനുള്ള സൗകര്യം സർക്കാർ തന്നെ ഒരുക്കി നൽകുന്നു. മാത്രമല്ല SFI അധ്യാപകനെ തെറിവിളിക്കാനുള്ള സാഹചര്യവും സർക്കാർ ഒരുക്കി നൽകുന്നു. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അതിന് അവസാനം വരുത്തണം, അതിന് അറുതി വരുത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യമായി സർക്കാർ. സലീം മാലിക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭയ്ക്ക് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. KSU നിയമസഭാ മാർച്ച് സംഘർഷ സാഹചര്യത്തിലാണ് ഉള്ളത്. പ്ലസ് വൺ സീറ്റ് വർദ്ധിപ്പിക്കണം, ഈ ഗ്രാന്റ് വിതരണം ചെയ്യണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ സർക്കാരിന് മുമ്പിൽ KSU നേരത്തെ ഒരു അവകാശ പത്രിക എന്നുള്ള നിലയിൽ സമർപ്പിച്ചതാണ്. അതിലെ പ്രധാന ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. അതിന് പിന്നാലെ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോഴിതാ വീണ്ടും ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. തുടർന്ന് രണ്ട് തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രകോപനം തുടരുകയാണ് ഇപ്പോഴും പ്രവർത്തകർ. പോലീസിന് നേരെ കല്ല്, കമ്പ്, ട്രാഫിക് നിയന്ത്രണത്തിന് വേണ്ടി വെച്ച ഉപകരണം, ഇതൊക്കെ പ്രവർത്തകർ വലിച്ചെറിയുന്നു. വീണ്ടും നടപടിയിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരു സംഘർഷ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത്. വിദ്യാഭ്യാസ രംഗത്തോട് സർക്കാർ പൂർണ്ണമായ അവഗണന കാണിക്കുന്നു. SFI എല്ലാ തോന്നിവാസങ്ങൾക്കും സർക്കാർ കുടപിടിക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിനു ശേഷമാണ് ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോഴും അവിടെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഗുഡ് ആഫ്റ്റർനൂൺ. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ജി സുധാകരനെ BJPയിലേക്ക് പരോക്ഷമായി സ്വാഗതം ചെയ്ത KSുരേന്ദ്രൻ, ജി സുധാകരനെ CPI പുറത്താക്കുമെന്നാണ് വിവരമെന്ന് KSുരേന്ദ്രൻ പറഞ്ഞു. തെറ്റ് തിരുത്തുന്നതിന് പകരം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകിയ ജനവിഭാഗത്തിന് മേൽ കൈ ഉയർത്താനാണ് CPI ശ്രമിക്കുന്നതെന്ന് KSുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന വിശാല നേതൃയോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനിടെയാണ് KSുരേന്ദ്രൻ CPIന്റെ മുതിർന്ന നേതാവ് ജി സുധാകരനെ BJPയിലേക്ക് പരോക്ഷമായി ക്ഷണിച്ചത്. ജി സുധാകരനെ അടുത്ത ആഴ്ച പുറത്താക്കുമെന്ന് ചില മാധ്യമങ്ങളിൽ ഞാൻ വാർത്ത കണ്ടു. തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെയാണ് പാർട്ടി പുറത്താക്കുന്നതെങ്കിൽ രക്തസാക്ഷികളാകേണ്ടി വരുന്നവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയോടൊപ്പം നിർത്താൻ കഴിയുന്ന ഒരു മുന്നണി കേരളത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കേണ്ട. തെരഞ്ഞെടുപ്പ് പരാജയം പിണറായി വിജയനും MV ഗോവിന്ദനും സ്വയം കൃതാർത്ഥം. പച്ചക്കുതിരയിൽ എഴുതിയത് കൊണ്ട് കാര്യമില്ല.
തെറ്റു ചെയ്ത നേതാക്കൾ തെറ്റുതിരുത്തണം. മകനും മകളും മകളുടെ ഭർത്താവും ചേർന്ന സിൻഡിക്കേറ്റ് ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ആലപ്പുഴയിലെ കളയല്ല ആദ്യം പിഴുതുമാറ്റേണ്ടതെന്നും കെ സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് സ്വയം നിർദ്ദാനാർത്ഥമാണ് ശ്രീ പിണറായി വിജയൻ, ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ മറ്റുള്ളവരെ പഴി പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. തെറ്റ് തിരുത്താനാണെങ്കിൽ ശരിയായ നിലയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം. എം എ ബേബിയൊക്കെ പച്ചക്കുതിരയിൽ എഴുതുകയാണ്, പച്ചക്കുതിരയിൽ എഴുതിയത് കൊണ്ട് കാര്യമില്ല, തെറ്റ് തിരുത്തണം. ഭൂരിപക്ഷ സമുദായത്തിലെ സാമൂഹിക സാമുദായിക സംഘടനകളെയും നേതാക്കളെയും ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ സി പി ഐ എം നടത്തുന്ന ശ്രമം ബി ജെ പി ചെറുക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിശാല നേതൃയോഗം ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ പി നദ്ദ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. 24 തിരുവനന്തപുരം. നിയമസഭയിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിൽ വീണ്ടും ജലപീരങ്കി ഉണ്ടാകുന്നു. തത്സമയ ദൃശ്യങ്ങളിൽ നിയമസഭയിലേക്ക് കെ എസ് യു നടത്തുന്ന മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലസ് വൺ സീറ്റ് വർദ്ധിപ്പിക്കണം, ഈ ഗ്രാന്റ് വിതരണം ചെയ്യണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് യു പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പോലീസിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. പോലീസിന് മേൽ പ്രകോപനം തുടരുകയാണ്. കെ എസ് യു പ്രവർത്തകർ കമ്പുകൾ വലിച്ചെറിഞ്ഞ് കല്ലുകൾ വലിച്ചെറിഞ്ഞ് പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാകുന്നു. ഇപ്പോഴവിടെ ബാരിക്കേഡുകൾ പ്രവർത്തകർ നീക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. 3 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ ജലപീരങ്കി ഉണ്ടായിരുന്നു. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം, ഇപ്പോഴും ഒരു വലിയ സംഘർഷ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. വിവരങ്ങൾ എന്താണ്? പോലീസ് സ്വീകരിക്കുന്ന സമീപനം എന്താണ് സലീം? റിജിത്ത്, പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും ഈ ഘട്ടത്തിലും ലാത്തി ചാർജ് എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. അത്തരത്തിലേക്കൊരു നിർദ്ദേശം പോലീസിന് ലഭിച്ചിട്ടില്ല. നിർദ്ദേശം ലഭിച്ചാൽ പോലീസ് ഈ പ്രവർത്തകരെ ലാത്തി ചാർജ് ചെയ്ത് മാറ്റും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 1.5 മണിക്കൂറിലധികമായി പോലീസിന് നേരെ നിരന്തരമായി പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4 തവണയും ജലപീരങ്കി പ്രയോഗം നടത്തുകയാണ് പോലീസ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്തതോടെയാണ് തുടർച്ചയായി 4 തവണ ഈ സമരത്തിന് നേരെ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം ഉള്ളത്. പ്രത്യേകിച്ചും ഈ 100ലധികം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു കെ എസ് യുവിന്റെ ഈ സമരം. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നുമില്ല. വലിയ തടിക്കഷ്ണങ്ങൾ ആദ്യം കൊടികെട്ടിയ കമ്പുകളും മറ്റുമായിരുന്നെങ്കിൽ പിന്നീട് ട്രാഫിക് സിഗ്നൽ തടയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉൾപ്പെടെ പോലീസിന് നേരെ എറിയുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് 3 തവണ ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം വലിയ തടിക്കഷ്ണങ്ങൾ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞും ബാരിക്കേഡുകൾ മറിച്ച് കമ്പുകളും പ്രവർത്തകർ വലിച്ചെറിയുന്ന സാഹചര്യവുമുണ്ട്. പോലീസ് ഇപ്പോഴും ജലപീരങ്കി കെ എസ് യുവിന്റെ നിയമസഭാ മാർച്ചിൽ 4ാം തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. 50,000 രൂപയ്ക്ക് താഴെയുള്ള വിഭാഗത്തിൽ പുതിയ ഫോണുകൾ പുറത്തിറക്കി പ്രമുഖ മൊബൈൽ ബ്രാൻഡായ ഷവോമി. ഷവോമി 14 CV ആണ് വിപണി പിടിച്ചെടുക്കാനെത്തുന്നത്. 120Hz അമോലിഡ് ഡിസ്പ്ലേ, 50MP ക്യാമറ എന്നിവയാണ് ഫോണിന്റെ സവിശേഷതകൾ. സ്നാപ്ഡ്രാഗൺ 8S Gen 3 പ്രോസസ്സറിലാണ് വരിക. ആൻഡ്രോയിഡ് 14 ഹൈപ്പർ OS ആണ് ഫോണിൽ ഉണ്ടാവുക. ലേക്കയുടെ ട്രിപ്പിൾ റിയർ ക്യാമറയ്ക്കൊപ്പം 32 MP ഇരട്ട സെൽഫി ക്യാമറകളും ഫോണിൽ ഉണ്ടാകും. 3 കളർ വേരിയൻറ്റുകളിലാണ് ഫോൺ ഇന്ത്യയിലേക്ക് വരുന്നത്. 39,999 രൂപയാണ് വില. ഫോൺ ഫ്ലിപ്കാർട്ട്, Mi.com, ഷവോമി സ്റ്റോറുകളിൽ ലഭ്യമാണ്. ഇനി കായിക വിശേഷങ്ങളിലേക്ക് കാണാം. കാൽപന്തോളം കോയ്റോൺ മാട്രസസ്, യൂറോ കോപ്പ കാൽപന്തോളം സമർപ്പിക്കുന്നത് കോയ്റോൺ മാട്രസസ്. സ്ലീപ് ബെറ്റർ, ലിവ് ബെറ്റർ. യൂറോ കപ്പ് സെമി പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകാൻ പോകുന്ന രാത്രി 12:30 നടക്കുന്ന 1ാം സെമിയിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. 4 തവണ ചാമ്പ്യന്മാരായ സ്പെയിൻ, 2 തവണ കിരീടം നേടിയ ഫ്രാൻസ്. ഒരു വശത്ത് ലാമിൻ യമാൽ, നിക്കോ വില്യംസ്, അൽവാരോ മൊറോട്ട, റോഡ്രി. മറുവശത്ത് കിലിയൻ എംബാപ്പെ, അന്റോയിൻ ഗ്രീസ്മാൻ, എൻകോളോക്കാന്റെ കാമവിങ്ക. ജർമ്മനിയിലെ അലൈൻസ് അരീന മൈതാനത്തെ പച്ചപ്പുല്ലിനെ
തീപിടിപ്പിക്കും പോരാട്ടമാണ് യൂറോ കപ്പിന്റെ ഒന്നാം സെമി. ഇത്തവണത്തെ യൂറോയിൽ സമ്പൂർണ്ണ ജയമുള്ള ഒരേ ഒരു ടീമാണ് സ്പെയിൻ. ക്വാർട്ടറിൽ ആതിഥേയരായ ജർമ്മനിയെ വീഴ്ത്തിയതിന്റെ ആത്മവിശ്വാസവും സ്പാനിഷ് അർമാടകൾക്കുണ്ട്. എന്നാൽ മധ്യനിര നിയന്ത്രിച്ചിരുന്ന പെഡ്രി പരിക്കേറ്റ് പുറത്തായത് ക്ഷീണമാകും. ഫ്രാൻസ് അവസാന നാലിലേക്ക് എത്തിയത് തപ്പിത്തടഞ്ഞായിരുന്നു. 5 മത്സരങ്ങളിൽ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഇതുവരെ ഒറ്റ ഗോൾ പോലും നേടാനായിട്ടില്ല ഫ്രാൻസിന്റെ പേരുകേട്ട മുൻനിരയ്ക്ക്. 2 തവണ സെൽഫ് ഗോളിൽ ജയിച്ചപ്പോൾ ക്വാർട്ടർ കടന്നത് പോർച്ചുഗലിനെ പെനാൾട്ടി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച്. 1984 ആദ്യമായി യൂറോ കപ്പ് നേടിയതും 2021 നേഷൻസ് ലീഗ് കിരീടം നേടിയതും സ്പെയിനെ തോൽപ്പിച്ചെന്ന ചരിത്രം ഫ്രാൻസിന് ആത്മവിശ്വാസം നൽകും. എന്നാൽ നേർക്കുനേർ കണക്കുകളിലെ മുൻതൂക്കവും സമീപകാല ഫോമിലും സ്പെയിൻ പ്രതീക്ഷ വയ്ക്കുന്നു. സ്പോർട്സ് ഡെസ്ക് 24. ഇന്നത്തെ ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂറിൽ ചർച്ച ചെയ്തത്. അതിലൂടെയാണ് കടന്നുപോയത്. ഇനി റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ സമയമാണ്. റൈഡിംഗ് റിപ്പോർട്ടറുമായി പ്രേക്ഷകർക്കൊപ്പം ഗൂഗിൾ രവിയെത്തും. നമസ്കാരം. KSU പ്രതിഷേധത്തിന് നേരെ വീണ്ടും ജലപീരങ്കി പ്രയോഗം. ഇപ്പോൾ പലതവണയായി ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് നീക്കി അത് മറിച്ചിട്ട് അതിനുശേഷം നേതാക്കളുടെ തന്നെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം അവിടെ അരങ്ങേറുന്നത്. മണിക്കൂറുകളായി തുടരുന്ന പ്രതിഷേധത്തിന് നേരെ ഇപ്പോൾ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. നിയമസഭയിലേക്കുള്ള KSU മാർച്ചിൽ ഏറെ നേരമായി പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് പോകുന്ന തരത്തിലുള്ള കാഴ്ചയാണ് കാണുന്നത്. പ്രവർത്തകർ വലിയ പരിക്കത്തിനും മറ്റും വരുത്തുന്നത് വീണ്ടും പ്രവർത്തകർക്ക് നേരെ ശക്തമായ നിലയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പക്ഷേ പ്രവർത്തകർ പിന്തിരിയുന്നില്ല. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാതെ പ്രവർത്തകർ തുടരുകയാണ്. ഒന്നിലധികം ഇടങ്ങളിൽ നിന്ന് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നു. അവർ പ്രവർത്തകർ പ്രതിരോധം തീർത്ത് തന്നെ ഒരുമിച്ച് കൂടി തന്നെ ആ ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം തിരിച്ചെത്തി ബാരിക്കേഡിനെ മറികടക്കാൻ അത് മറിച്ചിടാനുള്ള ശ്രമം. ശക്തമായ പ്രതിഷേധമാണ് തിരുവനന്തപുരത്ത് അരങ്ങേറുന്നത്. സലീം മാലിക്കുണ്ട്. സലീം, കടുത്ത ജലപീരങ്കി പ്രയോഗം, അതൊന്നും തളർത്താത്തൊരു സമരാവേശം കാണുന്നുണ്ടല്ലോ. പ്രവർത്തകർ പിന്തിരിയില്ല എന്ന നിലപാടിലാണോ? അതിനിടെ ചിലർക്ക് പരിക്ക് പറ്റിയെന്ന് തോന്നുന്നു അല്ലേ? ഗോകുൽ, ഈ വഴി ജലപീരങ്കി പ്രയോഗത്തിൽ പോലീസ് തുടർച്ചയായി 6 തവണയാണ് ജലപീരങ്കി പ്രയോഗം നടത്തിയിരുന്നത്. സാധാരണഗതിയിൽ ഒരു സമരത്തിന് 3-ഓ 4-ഓ തവണ ജലപീരങ്കി പ്രയോഗം നടത്തുകയും അതിനുശേഷം പ്രവർത്തകരെ പിരിച്ചുവിടാൻ ലാത്തി ചാർജിലേക്കും കടക്കുന്നതാണ് പതിവ്. പക്ഷേ തുടർച്ചയായി 6 തവണ പോലീസിന്റെ ഭാഗത്തുനിന്ന് ജലപീരങ്കി പ്രയോഗം ഉണ്ടായിരിക്കുന്നു. അതിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ചെറുതും വലുതുമായി. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പരിക്കേറ്റ ഒരു പ്രവർത്തകനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതാണ്. തിരുവനന്തപുരത്ത് KSU നിയമസഭാ മാർച്ചിന് നേരെ 6 തവണയാണ് ഇതുവരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ പിന്തിരിയുന്നില്ല, അല്പം പോലും പിന്നോട്ടില്ല. ദാ ബാരിക്കേഡിന് മുകളിലേക്ക് കടക്കുന്നു പ്രവർത്തകർ. ഒരു ലാത്തി ചാർജിലേക്ക് പോകുന്ന സാഹചര്യം പോലീസ് ആ ബാരിക്കേഡിന് പിന്നിൽ വലിയ സംഘം പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് 1 മണിക്കൂർ അടുത്തായി അവിടെ പലതവണയായി 6 തവണയായി ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും നേതാക്കൾ ഉൾപ്പെടെ പ്രവർത്തകർ അവിടെ മുദ്രാവാക്യങ്ങളുമായി തുടരുകയാണ്. സലീം മാലിക് തുടരാം. ഗോകുൽ, പോലീസിന്റെ ഒരു വലിയ സന്നാഹം ഇവിടെയുണ്ട്. പോലീസിന്റെ എണ്ണത്തിലും അത്യാവശ്യം പോലീസുകാരുടെ എണ്ണവും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ലാത്തി ചാർജിലേക്ക് ഒരു നിർദ്ദേശം കിട്ടാത്തതിനാൽ മാത്രമാണ് പോലീസ് ആ നിലയിലേക്ക് ഒരു മൂവ് ഇപ്പോൾ നടക്കാത്തത്. പക്ഷേ കഴിഞ്ഞ ഏറെ നേരമായി ഇവിടെ ഈ നിയമസഭാ പരിസരം സംഘർഷ സമാനമായി തന്നെ തുടരുകയാണ്. വിവിധ ആവശ്യങ്ങൾ 10-ലധികം ആവശ്യങ്ങൾ ഉന്നയിച്ചു KSU അവകാശ പത്രിക വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നൽകിയത്. അവകാശ പത്രികയിൽ തീരുമാനം ഉടൻ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ച് നിയമസഭയ്ക്ക് മുൻപിലേക്ക് നടത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ സമരം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയതിന് പിന്നാലെ തന്നെ സമരത്തിന്റെ സ്വഭാവം പ്രവർത്തകർ മാറ്റുകയായിരുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ തന്നെ ആ സമരത്തിലേക്ക്
ഉണ്ടായ അതിനു പിന്നാലെ പ്രവർത്തകർ പോലീസിന് നേരെ പ്രകോപനമുണ്ടാക്കി, കൊടിയും കമ്പുകളും വലിച്ചെറിയുന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടിയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗം ആരംഭിച്ചത്. അതിനുശേഷം അതിന് തൊട്ടു പിന്നാലെ പിന്നീട് ഇവിടെ ഈ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഉൾപ്പെടെ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ടും ബാരിക്കേഡുകൾ മറിച്ചിട്ടുകൊണ്ടും പോലീസ് കേസു പ്രവർത്തകർ വലിയ നിലയിലുള്ള പ്രകോപനം സൃഷ്ടിച്ചു. പിന്നാലെ 3 തവണയ്ക്ക് അപ്പുറത്തേക്ക് ജലപീരങ്കി പ്രയോഗം കടന്നപ്പോൾ വലിയ തടിക്കഷ്ണങ്ങൾ ഉൾപ്പെടെ പോലീസിന് നേരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഈ ജലപീരങ്കിക്കപ്പുറം സംയമനം പാലിക്കുകയാണ് പോലീസ്. ഇപ്പോഴും മറ്റൊരു നടപടികളിലേക്കും ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇത്രയധികം പ്രകോപനങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടും കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടുണ്ടോ എന്നും അറിയില്ല. എന്തായാലും ഏറെ സമയമായിട്ടും ഇത്രയധികം സമയമായിട്ടും ആ നിലയിലേക്ക് ഒരു ആക്ഷൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടിട്ടില്ല. പ്രവർത്തകരും പിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് മുകളിൽ തുടരുകയും സമരം രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ പോലീസിന് നേരെ ഉയർത്തിയത് അതിനനുസരിച്ച് തന്നെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നിരന്തരം പ്രകോപനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. വലിയ നിലയിലുള്ള ഒരു സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേസു പ്രവർത്തകരും 100-ലധികം ഉണ്ട്. പോലീസുകാരും ഏതാണ്ട് അതിന് സമാനമായി തന്നെ ഇവിടെ നിലയുറപ്പിച്ചു. നമുക്ക് പക്ഷേ ഇപ്പോഴും ഉത്തരവ് പോലീസ് സംബന്ധിച്ചിടത്തോളം ലഭിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേസുവിന്റെ നിയമസഭാ മാർച്ച് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള അവകാശ പത്രികാ മാർച്ചാണ് കെഎസ്യു നിയമസഭയിലേക്ക് നടത്തിയത്. പല വിഷയങ്ങളിലുള്ള അവരുടെ ആവശ്യങ്ങൾ അവർ വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ ഉടനടി നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ സാധാരണ നിലയിലുള്ള അവകാശ പത്രികാ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ മാർച്ചിൽ നിന്ന് വിപരീതമായി അവിടെ ഒരു പ്രകോപനവും ഒരു ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമവും അത്തരത്തിൽ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കെഎസ്യുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.